ഇപ്പോഴും അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ചുമതല വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിവ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പറഞ്ഞ രീതിയിൽ തെറ്റുകൾ നടപടിയിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മുഴുവൻ ആളുകളെയും, ലഹരി ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളെയും ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള ആർജവം ആ പ്രസ്ഥാനം കാണിക്കണം. ബന്ധപ്പെട്ടിട്ട് വർഷങ്ങളായി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എ ബി വി പി. അതുമായി ബന്ധപ്പെട്ടിട്ട് ക്യാമ്പസ് സ്ഥലത്തിലടക്കം എ ബി വി പി യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ എ ബി വി പിയുടെ ഭാരവാഹിയായിട്ടുള്ള ആരും തന്നെ ലഹരി ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എ ബി വി പിയുടെ ചുമതലകളിലേക്ക് നിശ്ചയിക്കില്ല എന്നുള്ള തീരുമാനം എ ബി വി പി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടുകൂടി തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ നമ്മളോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒത്തുചേരുമെന്ന്, ഒത്തുപിടിക്കുമെന്ന്, അല്ലെങ്കിൽ യുവാക്കളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി വിളിച്ച, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി വിളിച്ച ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ലഹരി ഉപയോഗത്തിന് പുറത്താക്കപ്പെട്ടത്. ആ പുറത്താക്കപ്പെട്ട സാഹചര്യം കൂടി നമ്മൾ നോക്കണം. ആ വീഡിയോ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ്, പുറത്തു വന്നിട്ടും 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് ആ പ്രസ്ഥാനം കടന്നിട്ടുള്ളത്. കൂടാതെ അദ്ദേഹത്തിനെ ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്നാണ് നീക്കിയിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ചുമതല വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിവ്. അത്തരത്തിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക്, അല്ലെങ്കിൽ ചടങ്ങിന് വേണ്ടിയിട്ട് ചുമതല ഒഴിവാക്കുന്നതല്ല, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പറഞ്ഞ രീതിയിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മുഴുവൻ ആളുകളെയും, ലഹരി ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളെയും ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള ആർജവം ആ പ്രസ്ഥാനം കാണിക്കണമെന്നാണ് പറയാനുള്ളത്. എ ബി പിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ലഹരിക്കെതിരെയുള്ള സെമിനാറുകൾ ക്യാമ്പസ് സ്ഥലത്തിൽ നടക്കുന്നുണ്ട്. അതേപോലെ ജില്ലാതലങ്ങളിൽ ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രോഗ്രാമുകൾ അതേപോലെ പ്രമേയങ്ങളും എ ബി പി ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി 14, 15, 16 തീയതികളിലായിട്ട് പള്ളിക്കൂടം സ്ഥാപിച്ച പിന്നോക്കക്കാരുടെ അരക്ഷിതാവസ്ഥയ്ക്ക് അറുതി വരുത്താൻ വേണ്ടി പ്രയത്നിച്ച, ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലാണ് എ ബി വി പിയുടെ 38-ാമത് സംസ്ഥാന സമ്മേളന നഗരി അറിയപ്പെടുക. നിരവധിയായിട്ടുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളുടെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നിരവധി വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങൾക്ക് വേദിയായിട്ടുള്ള തിരുവനന്തപുരം സമൂഹത്തിൽ മുട്ടിലിഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്തി നട്ടെല്ല് നൽകിയ ഗുരുദേവനെ പോലെയുള്ള മലയാളത്തിൻ്റെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കുമാരനാശാനെ പോലെ, മഹാത്മാ അയ്യങ്കാളിയെ പോലെ, വക്കം മൗലവിയെ പോലെ നിരവധി ആളുകളുടെ ജന്മസ്ഥലമായിട്ടുള്ള തിരുവനന്തപുരം വെച്ചാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം എന്നുള്ളത് എ ബി വി പിക്ക് കൂടുതൽ അഭിമാനം പകരുന്നു. അതേപോലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നത് കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രിയായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ അവരുകളാണ്. 3 ദിവസങ്ങളായിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ എ ബി വി പിയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രഥമ യുവ പുരസ്കാർ 25,000 രൂപയും ശില്പവും പ്രശസ്തി ഫലകവും അടങ്ങുന്ന യുവ പുരസ്കാർ സമ്മാനിക്കും. അത് സമ്മാനിക്കുന്നത് യൂത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യുവാക്കൾക്ക് പ്രോത്സാഹനമാകുന്ന ഒരു തരത്തിൽ, മാതൃകയാകുന്ന തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള, സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാണ് പുരസ്കാരം സമർപ്പിക്കാൻ വേണ്ടിയിട്ട്, പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ എ ബി വി പി 38-ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സമഗ്ര വിദ്യാഭ്യാസം, സ്വാശ്രയ ഭാരതം. സമഗ്ര വിദ്യാഭ്യാസത്തിന് മാത്രമേ വിദ്യാർത്ഥികളെ, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സ്വാശ്രയ ഭാരതം എന്ന കാഴ്ചപ്പാട് സ്വയം പര്യാപ്തമായ ഒരു യുവസമൂഹത്തിന്, വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമേ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷി യുവാക്കൾ ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് പിന്തുണ നൽകുക എന്നുള്ളതാണ് എ ബി വി പി ഈ 38-ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്ന രീതിയിൽ ആഹ്വാനം ചെയ്യാനാണ് എ ബി വി പി തീരുമാനിച്ചിട്ടുള്ളത്.
അതേപോലെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ വിഷയങ്ങൾ സാമൂഹിക വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള സെമിനാറുകൾ സിംബോസിയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നുണ്ടാവും കേരളത്തിലെ ആനുകാലിക വിദ്യാഭ്യാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതേപോലെ പൊതുവിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നുണ്ടാകും നിലവിൽ കേരളത്തിലെ സാമൂഹിക വർത്തമാനകാല അന്തരീക്ഷം നമുക്കറിയാം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന സർവകലാശാല വിഷയങ്ങളും വിദ്യാഭ്യാസ വിഷയങ്ങളിൽ സർവകലാശാലകളെ രാഷ്ട്രീയ ശാലകളാക്കി മാറ്റുന്ന സർക്കാരുകൾ അത്തരത്തിലുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതിനെതിരെ വരും കാലഘട്ടത്തിൽ ഏത് രീതിയിൽ നീങ്ങണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും പ്രഖ്യാപനങ്ങളും സമ്മേളനത്തിൽ വെച്ചിട്ടുണ്ടാകും അതേപോലെ ദേശീയ വിദ്യാഭ്യാസ നയം സ്വാഗതം ചെയ്യുന്ന രീതിയിൽ 4 വർഷ കോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ആസന്നമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നിരവധിയായിട്ടുള്ള മറ്റ് ആനുകാലിക വിദ്യാഭ്യാസ വിഷയങ്ങളിലെ ചർച്ചകളും സമ്മേളനത്തിലുണ്ടാകും സമ്മേളനത്തിൻ്റെ 3-ാം ദിവസം ടാഗോർ തിയേറ്ററിൻ്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച് നായനാർ പാർക്കിൽ അവസാനിക്കുന്ന രീതിയിൽ പൊതുസമ്മേളനത്തോടു കൂടിയിട്ട് സമ്മേളനം അവസാനിക്കും 5000-ത്തോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് EBVP 16-ാം തീയതി വൈകിട്ട് റാലിയോടുകൂടിയിട്ട് സമ്മേളനം അവസാനിക്കുന്നുണ്ടാകും.